ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് മാറ്റമില്ല, പുതിയ മാർഗരേഖ പുറത്തിറക്കും വിദ്യാഭ്യാസ മന്ത്രി. പരീക്ഷ നീണ്ടു പോകുമോ മാറ്റിവെക്കുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടിയാണ്, കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 10+1+2 ക്ലാസുകൾക്കുള്ള പുതുക്കിയ മാർഗരേഖ ഉടൻ പുറത്തിറക്കും. മുൻകരുതലിൻ്റെ ഭാഗമെന്ന നിലയ്ക്കാണ് 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തൽക്കാലം വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എസ് എസ് എൽ സി സിലബസ് ഫെബ്രുവരി ആദ്യ വാരവും പ്ലസ് ടു സിലബസ് ഫെബ്രുവരി അവസാന വാരത്തോടുകൂടിയും പൂർത്തിയാക്കും വിധം ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകൾ പുനഃക്രമീകരിക്കുമെന്നതും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. എന്തായാലും ഗവൺമെൻറ് ഓൾറെഡി നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം തന്നെ എക്സാമുകളൊക്കെ നടക്കും. അതൊരു കണക്കിന് നല്ലതാണ്, കാരണം പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷന് വ്യത്യസ്ത മേഖലകളിൽ അപ്ലൈ ചെയ്യേണ്ടവരാണ്. അതൊന്നും ഒരുപക്ഷെ അധികനാൾ കാത്തിരിക്കണമെന്നില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തിലെ റിസൾട്ടിനെ മാത്രമല്ല, മറ്റൊത്തിരി റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആപ്ലിക്കേഷൻസൊക്കെ കോൾ ഫോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് വരാത്തത് കൊണ്ട് മാത്രം ആ ആപ്ലിക്കേഷൻ അവിടെ നീട്ടിവെക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എക്സാംസൊക്കെ നടക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ എസ് എൽ സി എക്സാമും കൃത്യസമയത്ത് നടക്കുകയും റിസൾട്ട് വരികയും ചെയ്താൽ പ്ലസ് വൺ ക്ലാസ് എത്രയും പെട്ടെന്ന് ഇവിടെ ആരംഭിക്കുകയും ചെയ്യാം. അപ്പോഴെല്ലാം നല്ലതിനാണെന്ന് നമുക്ക് കരുതാം. എല്ലാം നല്ല രീതിയിൽ ഭാഗമാകാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാ എക്സാമിനെയും ഫേസ് ചെയ്യാനുള്ളൊരു ശക്തിയും കരുത്തും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിലൂടെ.